പുനലൂർ നഗരസഭയിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിൽ സർക്കാർ കാട്ടുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ച് CPM പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. മീനാട് പദ്ധതിയിൽ നിന്നും പുനലൂരിന് കുടിവെള്ളം നൽകുക, ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിന് സ്ഥാപിച്ച വാൽവുകൾ ശാസ്ത്രീയമായി പ്രവർത്തിപ്പിച്ച് ജലവിതരണം ക്രമീകരിക്കുക, വാർഡുകളിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കാനുള്ള സർക്കാർ സംവിധാനം ഉടൻ ആരംഭിക്കുക, കാലഹരണപ്പെട്ട പുനലൂർ വാട്ടർ സപ്ലൈ സ്കീമിന് പകരം സമഗ്രമായ കുടിവെള്ള പദ്ധതിക്ക് അംഗീകാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് CPM ഉന്നയിക്കുന്നത്. ഒന്ന്, നമ്മുടെ വിവിധ വാർഡുകളിലേക്ക് ഈ നിലവിലുള്ള പരിമിതികൾക്കുള്ളിലും കൃത്യമായ ഇടവേളകളിൽ ജലം എത്തിക്കുന്നതിന് വേണ്ടി വിവിധ കേന്ദ്രങ്ങളിൽ വാട്ടർ അതോറിറ്റി വാൽവുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്ര വലിയ ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിലും ഈ വാൽവുകൾ കാര്യക്ഷമമായി ശാസ്ത്രീയമായി അടയ്ക്കുന്നതിനും തുറക്കുന്നതിനുമുള്ളൊരു സംവിധാനം വാട്ടർ അതോറിറ്റി പുതുതായിട്ടൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. പഴയതുപോലുള്ള അലംഭാവം ആ കാര്യത്തിൽ നിലനിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ എല്ലാ സർക്കാർ പണം ഉപയോഗിച്ച് റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിച്ചു തുടങ്ങി. പക്ഷേ പുനലൂരിൻ്റെ അവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നഗരസഭ ടാങ്കറിൽ വിവിധ വാർഡുകളിൽ ജലം ലഭ്യമാക്കുന്നുണ്ടെന്നുള്ളതൊഴികെ ഗവൺമെന്റിന്റെ ചെലവിൽ ഒരിടത്തും കുടിവെള്ളം കൊടുത്തു തുടങ്ങിയിട്ടില്ല. സമരപരിപാടികളുടെ ആദ്യപടി എന്ന നിലയ്ക്ക് നഗരസഭയിലെ എല്ലാ വാർഡുകളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തി ഭീമഹർജി സർക്കാരിന് സമർപ്പിക്കും. February 22 ബഹുജന പങ്കാളിത്തത്തോടെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. ഇതിന്റെ പ്രചരണാർത്ഥം 5 കാൽനട പ്രചരണ ജാഥകൾ നടത്തും. ടൈറ്റസ് സെബാസ്റ്റ്യൻ ക്യാപ്റ്റനായുള്ള വെസ്റ്റ് മേഖലാ ജാഥ February 16 K.A. ലത്തീഫ് ക്യാപ്റ്റനായുള്ള ഈസ്റ്റ് മേഖലാ ജാഥ 17 വിജയൻ ഉണ്ണിത്താൻ ക്യാപ്റ്റനായുള്ള ചെമ്മന്തൂർ മേഖലാ ജാഥ, P.സജി ക്യാപ്റ്റനായുള്ള സൗത്ത് മേഖലാ ജാഥ, D.ദിനേശൻ ക്യാപ്റ്റനായുള്ള നോർത്ത് മേഖലാ ജാഥ എന്നിവ February 19 പര്യടനം നടത്തും. സമരം ഫലം കണ്ടില്ലെങ്കിൽ മീനാട് വാട്ടർ സപ്ലൈ സ്കീമിന്റെ പമ്പിംഗ് നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ CPM പുനലൂർ ഏരിയ സെക്രട്ടറി M.A. രാജഗോപാൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ D.ദിനേശൻ, S.രാജേന്ദ്രൻ നായർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ.